ഹേയ് ഗായ്സ് റീലിംഗ് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ സമയം ഇവിടെ ഒരു 4:30 ആയിട്ടുണ്ട്. നമ്മളൊക്കെ നാട്ടിൽ ചായ കുടിക്കുന്ന സമയം പെട്ടെന്ന് ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു ചായ കുടിച്ചിട്ട് വന്നായിരുന്നു. ചായ മാത്രമല്ല ചായയുടെ അപ്പം നല്ല ഉണ്ടംപൊരിയും പരിപ്പോടയും. ഏത് ഇവിടെ തൊട്ടടുത്ത് ഒരു ടേക്ക് ഔട്ട്സ് ഉണ്ട്, ഒരു ശ്രീലങ്കൻ ടേക്ക് ഔട്ട്സ് ആണ്. ടേക്ക് ഔട്ട്സ് പറഞ്ഞാൽ അവിടെ കാറ്ററിംഗ് പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഡിഷുകളെല്ലാം, ബിരിയാണി, മട്ടൻ ബിരിയാണി, അതുപോലെ ചിക്കൻ ബിരിയാണി, ചോറ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. സോ നമ്മളിന്ന് പോകാൻ പോണത് അവിടുത്തെ സ്നാക്ക് സെക്ഷനിലോട്ടാണ്. സോ അവിടെ നല്ല ഉണ്ടംപൊരിയും പഴംപൊരി കിട്ടുകയല്ല, ഉണ്ടംപൊരിയും പരിപ്പുവടയും അതേപോലെ നല്ല ഉഴുന്നുവടയും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും പോയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ, സോ ഗൈസ് വീഡിയോ അടിച്ചുവിടാതിരുന്ന് കാണുവാണെങ്കിൽ നല്ല ചൂടൻ ഉണ്ടംപൊരിയും പരിപ്പുവടയും ഒക്കെ നമുക്ക് കാണാം. സോ നേരെ കടലേക്ക്. ഞാൻ ഫുൾ ടൈം കുടിയാട്ടോ, ഫുൾ ടൈം കുടിയാ. എവിടെ ഒരു ചായ കുടിക്കാം. ചായ എവിടെ, ചായ ചായ എവിടെ, ചായ ചായ ഇല്ലെങ്കിൽ ഒന്നും നടക്കുള്ളാടെ. ചായ ചായ കുടിച്ചാലെല്ലാം മടി പൊളിയാ, രണ്ട് കടി കടിച്ച് ഒരു ചായ കുടിക്കാം. കാലത്തിനിട്ട് വേണം ഒരു കട്ടൻ ചായ, പള്ളി തേച്ച് പിന്നെ വേണം ഇഞ്ഞി ഒരു ചായ, ദോശം പുട്ട് അപ്പം തട്ടി കേറ്റാൻ ഒരു ചായ, കക്കൂസിൽ കയറി പ്രഷർ കൂട്ടാൻ ഒരു ചായ. ചായ എവിടെ, ചായ ചായ എവിടെ, ചായ ചായ ഇല്ലെങ്കിൽ ഒന്നും നടക്കുള്ളാടെ. ചായ ചായ കുടിച്ചാലെല്ലാം മടി പൊളിയാ, രണ്ട് കടി കടിച്ച് ഒരു ചായ കുടിക്കാം. ചായ കുടിക്കാൻ ഒരു നേരം കാലമില്ല, ചായ വേണ്ടെന്ന് ഒരു തെന്നും പറയില്ല. ചായ കുടിക്കാത്ത മലയാളി ഉണ്ടോടാ, അങ്ങനുണ്ടെങ്കിൽ അവൻ മലയാളി അല്ലടാ. ചായ എവിടെ, ചായ ചായ എവിടെ, ചായ ചായ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ലാടെ. ചായ ചായ കുടിച്ചാലെല്ലാം മടി പൊളിയാ, രണ്ട് കടി കടിച്ച് ഒരു ചായ കുടിക്കാം. ട്രെയിനിലെ ബസ്സിലെ പ്ലെയിനിലെ ചായ, വെള്ളം പഞ്ചസാര തേനിട്ട ചായ, ഇഞ്ചി ഏലക്ക തുളസിട്ട ചായ, പലതരം പീപ്പിൾ പലതരം ചായ. ചായ അടിപൊളി സ്വാദുള്ള ചായ, വായ കൊള്ളാത്ത ചൂടുള്ള ചായ. ചായ ഒരിക്കലും ചതിക്കാത്ത ചായ, എല്ലാരും മാറി മറികില്ല എന്റെ ചായ. ചായ എവിടെ, ചായ ചായ എവിടെ, ചായ ചായ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ലാതെ. ചായ ചായ കുടിച്ചാലെല്ലാം മടി പൊളിയാ, രണ്ട് കടി കടിച്ച് ഒരു ചായ കുടിക്കാം. ചായ അത് ചില്ല് ഗ്ലാസ് തന്നെ വേണം, ചായയോടൊപ്പം ഒരു കടി അത് നിയമം. സമോസ പഴംപൊരി അതെന്നെങ്കിലാവാം, സവേര മക്ക പോയി നമുക്ക് ഇനി പാടാം. ചായ എവിടെ, ചായ ചായ എവിടെ, ചായ ചായ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ലാട്ടെ. ചായ ചായ കുടിച്ചാലെല്ലാം മടി പൊളിയാ, രണ്ട് കടി കടിച്ച് ഒരു ചായ കുടിക്കാം. ചായ 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 ചായ. ഹേ ഗായ്സ്, നമ്മളിപ്പോൾ നമ്മുടെ കിഷാൻ ടേക്ക് ഔട്ട്സിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. സോ നമുക്കിത് നല്ല കിടിലൻ ഉഴുന്നുവടയും നമ്മുടെ ബോണ്ടയും കഴിക്കണം. സോ ഉള്ളിൽ കയറാൻ വേണ്ടി പോകണം. സമയം ഇവിടെ ഒരു 5 മണിയായിട്ട് നമ്മുടെ സാധാരണ നാട്ടിൽ ചായ കുടിക്കുന്ന സമയം. സോ എനിക്ക് തോന്നുന്നത് അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാവും ഉള്ളിൽ, നമുക്ക് പോയി നോക്കാം. ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്, ക്യൂ നിൽക്കുന്നുണ്ട് അതുപോലെ. സോ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കാം. പിന്നെ ഞാൻ ഒരു പ്രത്യേകം പറയാം, ഇവിടെ രണ്ട് സെക്ഷൻ ഉണ്ട് സാധനങ്ങൾ. ഒന്ന് സ്നാക്സും അതുപോലെ ഉള്ളിൽ നമ്മുടെ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, നമ്മുടെ ഫുഡുകളെല്ലാം കിട്ടുന്ന സ്ഥലം. സോ നമ്മൾ ഇന്ന് സ്നാക്സ് മാത്രം കവർ ചെയ്യുന്നുള്ളൂ, ബാക്കി വേറെ ദിവസം നമ്മൾ വന്നിട്ട് കവർ ചെയ്യും. സോ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ഐറ്റംസ് എല്ലാം ഒന്ന് കാണാം. ഓക്കെ, കൊറോണ എല്ലാം ഇന്ന നാളൊക്കെ എനിക്ക് വരാൻ മുടിയാതെ വന്നിരിക്കും. ഞാൻ നനച്ച ഈവനിങ് ആണെങ്കിലും ഇതെല്ലാം എടുക്കുമെന്ന് ഞാൻ നനച്ചിട്ടാണ് വന്നത്. ഓക്കെ, എല്ലാം എടുക്കും. എനിക്ക് $1 ബോണ്ട വേണം, $1 പരിപ്പ് വട, $1 ഉഴുന്ന് വട, മൂന്നും എന്നേക്ക് പോകും. നിങ്ങൾ കുറച്ച് ചേഞ്ച് എല്ലാം വന്നിട്ടിരിക്കില്ലേ? Yeah, yeah, yeah.
അപ്പൊ ഗൈസ് നമ്മുടെ ചൂടൻ പരിപ്പുടേയും നമ്മുടെ അടിപൊളി ഉഴുന്നുവടയും ബോണ്ടയും എല്ലാം എന്റെ കയ്യിലിട്ടിട്ട് ഞാൻ പോയത് ടിമോട്ടൻസ് എന്ന് ഇവിടെ ഒരു ചായ മേടിച്ചിട്ടുണ്ട്. ടിമോട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയാലോ ചായക്കടകൾ ഇങ്ങനെ മുക്കിന് മുക്കിന് ഉണ്ടാവും. ഇവിടുത്തെ എല്ലാ മുക്കിന് മുക്കിനുള്ള ഒരു കടയാണ് ടിമോട്ടൻസ് എന്ന് പറയുന്നത്. ടിമോട്ടൻസ് ഇല്ലാതെ ഇവിടെ കനേഡിയൻസിന് അതുപോലെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. സോ ഞാനിന്ന് അവിടെ പോയിട്ട് ചെറിയൊരു മീഡിയം സ്റ്റീപ്പി ട്രിപ്പിൾ ട്രിപ്പിൾ മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചായയുടെ ഏകദേശം അടുപ്പമുള്ള ഒരാൾ, നമ്മുടെ ചായയുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചേട്ടന്മാരുടെ മുകളിൽ നിന്ന് ആകാശത്തിന് അടിക്കുന്ന സാധനമുണ്ട്, അതിൻ്റെ അത്ര അതിൻ്റെ അടുത്ത് പോലും മുട്ടുണ്ട് ഈ സാധനമൊന്നും. സോ പക്ഷേ എന്നാലും നമുക്കൊരു ഒരു ഒരു പൂർണ്ണത വേണമല്ലോ ഈ സാധനത്തിൽ, ഇത് തിന്നുമ്പോൾ നമുക്കൊരു ചായയും കൂടി കുടിക്കണ്ടേ. അപ്പോൾ എന്തായാലും അതും കൂടി മേടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ കിടിലൻ പരിപ്പുവട, അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നുവട, അതാണ് ഉഴുന്നുവടയിലെ തുടയൊക്കെ ഉണ്ടോ, ഉഴുന്നുവട, അതേപോലെ പരിപ്പുവട, പരിപ്പുവട, നമ്മുടെ ബോണ്ട, നമ്മുടെ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് വൈകുന്നേരം ആയതുകൊണ്ട് കിട്ടില്ല എന്ന്, കാരണം ഭയങ്കര തിരക്കുണ്ടായിരുന്നു അവിടെ. ഇന്ന് പിന്നെ സമയം കുറച്ച് വൈകിട്ട് ഞാൻ വന്നത്, പക്ഷേ എന്നാലും വൈകുന്നേരം വന്ന് നമ്മൾ ചായ കുടിക്കുന്നുള്ളൂ, അതല്ല അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഉഴുന്നുവടയാണ് ടേസ്റ്റ് ചെയ്യാൻ പോണത്. ഉഴുന്നുവട എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നല്ല മുളകൊക്കെ ഉണ്ട് ഉള്ളിൽ, നമ്മുടെ ഉള്ളിയും മുളകും അതുപോലെ നമ്മുടെ ജീരകവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള കിട്ടിയ സാധനമാണിത്. ഒരു ഡോളറിന് മൂന്ന് ഉള്ളിവട, മൂന്ന് ബോണ്ട, അതായത് ഒരു ഡോളർ കേട്ടോ, എല്ലാത്തിനും ഒരേ ഡോളർ. ഒരു ഡോളറിന് മൂന്ന് ഉള്ളിവട, സോറി, ഉഴുന്നുവട, മൂന്ന് ബോണ്ട, മൂന്ന് പരിപ്പുവട. സോ എല്ലാം ഒരേ ഡോളറാണ്, എല്ലാം ഒരു ഡോളറിന് മൂന്നെണ്ണം വെച്ചിട്ട്. ഓക്കെ, സോ ഇത്ര റീസണബിൾ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത് എവിടെയും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നുള്ളൂ. അപ്പോൾ കിഷാൻ ടേക്ക് ഔട്ട്സ് ഒരു അടിപൊളി സ്ഥലം, കാനഡ ഉള്ളവരുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചോ. നാട്ടിലുള്ളവർക്കും കാണാം, ഇതെല്ലാ സാധനം നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റും. ഏത്, സോ ഇത് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പരിപ്പട ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിക്ക് തോന്നുന്ന കളർ കുറച്ച് കുറവുണ്ട് നാട്ടിനേക്കാളും, പക്ഷെ എന്നാലും ടേസ്റ്റിന് ഒട്ടും പുറകിലല്ല ഇവൻ. കുറച്ച് സോഫ്റ്റ് കുറവുണ്ട് നാട്ടിലേക്കാളും, പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലെ പരിപ്പുട ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് ഇതിന്. ഉള്ള അടിപൊളിയായിട്ടുണ്ട്. നല്ല കറിവേപ്പിലയുടെ, നല്ല കറിവേപ്പിലയുടെ, അതുപോലെ നല്ല ഇഞ്ചിയുടെ, ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. എല്ലാം അതിനുള്ളിൽ കാണാൻ പറ്റും. കറിവേപ്പില നല്ല സാധനങ്ങൾ കാണാൻ പറ്റും. ഇതും അടിപൊളിയാണ്. പിന്നെ നമ്മൾ തന്നെ ബോണ്ട, അതായത് നമ്മൾ ജോലിക്കാ പോയിട്ട് വയറ് നിറക്കണമെന്ന് ആഗ്രഹമുള്ളപ്പം മേടിക്കാറുള്ള സാധനമാണിത്. ഇത് ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്നോളും, അനങ്ങില്ല ഇത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സിപ്പ് ചായ കുടിച്ചിട്ട് ബോണ്ട കഴിക്കാം. ബോണ്ട ഇടയ്ക്കിടയ്ക്ക് ഞാൻ മേടിക്കാറുള്ള സാധനമാണ്. നല്ല സോഫ്റ്റാണ്, പൊളിഞ്ഞ് അതേപോലെ വരുന്നുണ്ട്. ബോണ്ടയും അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്, നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ് ആയിട്ട് നമുക്ക് അടത്തി ഇടത്തി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, അതുപോലെ സൈസ് ഉണ്ടോ, നാട്ടിൽ ഏകദേശം ഉള്ള ഒരു സൈസാണ്. കളറും എല്ലാം ഏകദേശം അതേപോലെ തന്നെയാണ്. നമ്മുടെ ശ്രീലങ്കന്മാരാണ് ഇത് ചെയ്യണമെങ്കിലും അവരുടെ നാട്ടിൽ നമ്മുടെ ഏകദേശം നല്ല ഒരേപോലെ ഡിഷുകളൊക്കെ ഉണ്ട്. സ്നാക്സ് എല്ലാം അവരുടെ നാട്ടിൽ എല്ലാം ഒരേപോലെയാണ്. ചെറിയ കറികളുള്ള മസാലയുള്ള മാറ്റം അല്ലാതെ ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ, എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ഇതിപ്പോൾ കടയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അടിയിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ നമ്മൾ റിപ്ലൈ തരുന്നതാണ്. സോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമുക്ക് അടിപൊളി കണ്ടെത്താം. ചായ എവിടെ, ചായ ചായ എവിടെ, ചായ ചായ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ലാടേ. ചായ ചായ കുടിച്ചാലെല്ലാം അടിപൊളിയാ, രണ്ട് കടി കടിച്ച് ഒരു ചായ കുടിക്കാം.